നാഷണൽ അവാർഡ് കിട്ടിയ ഒരു 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 എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യം മോൻ്റെ ഈ വയസ്സിൽ മോൻ ഇപ്പം ആറാം ക്ലാസ്സിലേ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആറാം ക്ലാസ് ആറാം ക്ലാസ് പഠിക്കുന്ന ഒരു ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ടർ എന്ന നിലയിൽ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് അച്ചീവ്മെൻറ്റാണ് മോൻ നേടിയത് ഇപ്പം ഇനിയുള്ള ഒരു ഇനി സിനിമകളിൽ എടുക്കുമ്പോൾ കുറച്ച് നോക്കിയെടുക്കണം അല്ലെങ്കിൽ നല്ല നല്ല പടങ്ങൾ മാത്രം ചെയ്യണം അങ്ങനെയുണ്ടോ അത് അല്ലാതെ കിട്ടുന്ന അവസരങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം വലിയ പടമായാലും ചെറിയ പടമായാലും അഭിനയിക്കുക എന്നുള്ളതാണോ അൾട്ടിമേറ്റ്ലി ഒരു ഐഡിയ അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഓരോ ആക്ടറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കും അപ്പം ഉണ്ടിച്ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ എന്ത് കാര്യങ്ങളും പഠിച്ചത് ഉണ്ണിച്ചേട്ടൻ്റെ ഒരു ആക്ടിങ്ങിനോടുള്ളൊരു പാഷനും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന രീതികളും ഉണ്ടിച്ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ എന്തൊക്കെയാണ് ഒരു ഒരു എങ്ങനെ നമ്മളുടെ ബോഡി മാനേജ് ചെയ്യണമെന്ന് ഞാൻ പഠിച്ച ഉണ്ണിച്ചേട്ടൻ്റെ ഉണ്ണിച്ചേട്ടൻ ഫുഡ് കഴിക്കുമ്പോഴായാലും ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലായത് മാലികപ്പുറത്തിൽ വില്ലനില്ല പുള്ളി ഭയങ്കര മാനേജിങ്ങാ ബോഡി മമ്മൂക്ക് തന്നെ പോലെ മമ്മൂക്ക അറിയാലോ ഇത്ര ഇതായിട്ട് ഫുഡ് കഴിക്കുള്ളൂ ഓവർ കഴിക്കില്ല സമ്പത് അങ്ങനെയാ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് പറഞ്ഞാല് എന്താ പറയാ ഈ പംകിൻ ക്യാരറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആ അപ്പോൾ അതിൻ്റെ ഒക്കെ മുമ്പ് ഈ പതിനൊന്ന് മണി ആ ലെവൻ ഒ ക്ലോക്ക് ഒക്കെ ടൈം ആവുമ്പോൾ പുള്ളി ജ്യൂസ് കുടിക്കും അങ്ങനെ എന്തൊക്കെയോ ബോഡി മാനേജ് ചെയ്യാനുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ

ഷൻ്റെ കൂടെ എനിക്ക് അധികം ചെയ്യാനൊന്നുമില്ലായിരുന്നു പിന്നെ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ് എന്നെ അതിൽ കൊല്ലുന്ന ആള് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ് ശിവജിത്തേട്ടൻ അച്ഛൻ്റെ കൂടെ പഠിച്ചതാണ് കുറച്ച് നാൾ എത്രയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ അങ്ങനെ പരിചയമായി അങ്ങനെ ഒരു ഈ ചവിട്ടി വെള്ളത്തിലിടുന്ന സീനിൽ ചേട്ടൻ കണ്ടോ ആ എൻ്റെ ചവിട്ടി വെള്ളത്തിലിടുന്ന സീനിൽ ഞാൻ പുള്ളീനോട് പറഞ്ഞു എനിക്ക് എനിക്കെങ്ങനെയും കറക്റ്റ് ആവുന്നില്ല ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു അത് എന്ന് പറഞ്ഞു അപ്പൊ അവന് ചവിട്ടിക്കോ കൊഴപ്പില്ലെന്ന് പറഞ്ഞു അത്യാവശ്യം വെള്ളത്തിൽ വീണു അത് പിന്നെ എനിക്ക് അഭിനയിക്കേണ്ട ആവശ്യം വന്നില്ല ശരിക്കും പുള്ളി നല്ല പവർ ചവിട്ടി ശരിക്കും ഞാൻ വെള്ളത്തിൽ വീണു അത് കുറച്ച് ദൂരത്തേക്കായിരുന്നു വീണത് ജസ്റ്റ് വെള്ള ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് അവിടെ ആഴമില്ല അവിടെ ഒരു സ്റ്റൂൾ ഇട്ട് കിട്ടുന്നിരിക്കണങ്ങോട്ട് എനിക്ക് ആഴാണ് അങ്ങോട്ട് എനിക്ക് കാല് എത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എന്നോട് ഈ സ്റ്റൂളിന്റെ ഇപ്പുറം ഞാൻ വന്നു കഴിഞ്ഞു പിന്നെ എങ്ങനെയല്ലോ പിടിച്ചു അങ്ങോട്ട് അത്ര വരെ എത്തി അത് ആ ഒട്ടേക്ക് ഓക്കെ പിന്നെ ഒട്ടേക്ക് പോകേണ്ടി വന്നു കാരണം നമ്മളൊരു ഇങ്ങോട്ടാണ് ഇല്ല അത് ദൂരെ പോയാലും ഗുണമാണ് അപ്പൊ അത്ര പവർ എടുത്തിട്ടാണ് ചവിട്ടിയെന്ന് മനസ്സിലാവുമല്ലോ

ഇനിയുള്ള ഒരു ഇനി സിനിമകളിൽ എടുക്കുമ്പോൾ കുറച്ച് നോക്കിയെടുക്കണം അല്ലെങ്കിൽ നല്ല നല്ല പടങ്ങൾ മാത്രം ചെയ്യണം അങ്ങനെയുണ്ടോ അത് അല്ലാതെ കിട്ടുന്ന അവസരങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം വലിയ പടമായാലും ചെറിയ പടമായാലും അഭിനയിക്കുക എന്നുള്ളതാണോ അൾട്ടിമേറ്റ്ലി ഒരു ഐഡിയ ഇപ്പോൾ ആ അത് ചെയ്യണമല്ലോ എല്ലാവരും അങ്ങനെയാണ് പറയുന്നത് അതിനെക്കുറിച്ച് അത്ര കാര്യമായിട്ട് എനിക്കൊന്നും അറിയില്ല അച്ഛൻ പറയും ഞാൻ ചെയ്യും പക്ഷെ അഭിലാഷ വിഷ്ണു ചേട്ടനോ ആണ് പറഞ്ഞതെങ്കിൽ എക്സാമിൻ്റെ ഇടയിലാണെങ്കിലും ഞാൻ എണീറ്റ് പോകും അവര് പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും അപ്പൊ എന്ത് എന്ത് കാര്യം ഉണ്ടെങ്കിലും അഭിനയത്തെക്കുറിച്ചാണെങ്കിലും സിനിമയെ കുറിച്ചാണെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും അഭിലാഷ് ചേട്ടനെടുത്തും വിഷ്ണു അടുത്തും ആണോ ഒരു സജഷൻ ചോദിക്കാറുള്ളത് ആ അഭിഷ്ണു ഇപ്പോൾ അഭിലാഷ് ഏട്ടനാണ് എനിക്ക് ഇപ്പോൾ ഡൽഹിയിലോട്ടാണല്ലോ പോലെ നാഷണൽ അവാർഡ് വാങ്ങാൻ അതിന്റെ ക്ലാസ് ഇന്നലെ എനിക്ക് എടുത്തന്നു എങ്ങനെ ചെയ്യണം ഇന്നത് എങ്ങനെ ചെയ്യണം വിഷ്ണു ചേട്ടനും എന്നെ കുറെ ഹെല്പ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഫോർക്കും നൈഫും വെച്ചിട്ട് ഫുഡ് കഴിക്കാന്ന് എന്നെ പഠിപ്പിച്ചത് പുള്ളിയാണ് ദുബായിൽ നമ്മൾ പോയപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ ഇതൊക്കെ വച്ചേ പറ്റുള്ളൂ വെച്ച് കഴിക്കുന്നവര് കുറവാണ് മലയാളീസോ അവിടെ കുറവാണല്ലോ അവിടെ ആകെ മൂന്നോ നാലോ മലയാളി ഹോട്ടൽസ് മലയാളി ഹോട്ടൽസേ ഉള്ളൂ അപ്പോൾ അവിടെ എന്നെ അത് പഠിപ്പിച്ചത് അപ്പോൾ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പം ഒരു അഭിനേതാവെന്ന നിലയിൽ ഒരു ഒരു ആക്ടറിന് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ടൈമിംഗ് ആണെങ്കിലും എങ്ങനെ ആ സ്പേസ് യൂട്ടിലൈസ് എനിക്ക് ചെയ്യുന്ന അപ്പം എല്ലാം അവരവരാണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് എനിക്ക് എനിക്കൊന്നും അങ്ങനൊരു സീരിയസ് സംഭവങ്ങളൊക്കെ കൂടുതലും പഠിപ്പിച്ചവരാണോ ില്ലാതെനിക്ക് കുമാരിയിലൊന്നും അത്ര ഇമോഷണൽ ആയിട്ടൊന്നും എനിക്ക് ചെയ്യാനുണ്ടായിരുന്നില്ലല്ലോ ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കരമായിട്ട് ആ പേടിയൊക്കെ അല്ലേ ചെയ്യാനുള്ളു അതുകൊണ്ട് അത്തൊരു കുഴപ്പമായിരുന്നു അപ്പൊ ആ ഈ മാളികപ്പുറത്തിലൂടെയാണ് ഞാൻ ഇതൊക്കെ പഠിച്ചെടുക്കുന്നത് അവിടെന്നാണ് എന്നെ അരയാൻ പഠിപ്പിക്കുന്നത് എങ്ങനെ ദേഷ്യപ്പണമെന്ന് തന്നെ അവിടെ നിന്നാണ് പഠിപ്പിക്കുന്നത് ചളിയടിക്കാനല്ല അവിടെ നിന്നാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ മാളിപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം റീൽസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില റീൽസ് വരും അതിനകത്തെ മറ്റേ തള്ളുള്ളണി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹോട്ടലിൽ മാലിട്ടിട്ട് ഹോട്ടലിൽ കയറുമ്പോഴത്തേക്ക് ചിക്കൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കുള്ളൊരു ഉണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് ഇങ്ങനെ വരണമെന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണോ അതോ മോൻ ഈ ഡ ഇത് കേട്ടിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് മോൻ്റെ ഐഡിയ വരുന്നതാണോ എങ്ങനെയാണ് ആ സീനൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യുന്നത് ആ സീൻ ആ അതെനിക്ക് അവരെന്നെയാണ് അതൊക്കെ പറഞ്ഞു തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവരുടെ അവരാണ് എൻ്റെ ഗുരുക്കൾ അവരുടെ നിന്നാണ് ഞാൻ എല്ലാം പഠിച്ചെടുക്കുന്നത് അതുപോലെ ഇപ്പോൾ ഉണ്ണിച്ചാട്ടനെ നോക്കിയിട്ട് ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് ഈ എക്സ്പ്രഷനൊക്കെ ഞാൻ നാലാമത്തെ ടേക്കിൽ അങ്ങനെയാണ് ഓക്കെ ആക്കിയത് അതൊക്കെ അവരുടെ ഹെൽപ്പ് കൊണ്ടാണ് നാലല്ല അല്ലേ അതിനപ്പുറം ടേക്ക് പോയി അതും അതിൻ്റെ മുമ്പത്തെ ഷോട്ടാണെന്ന് തോന്നുന്നു അത് ആ ചേട്ടൻ ദോശയാക്കുന്നത് ശരിയാകുന്നില്ല അത് വേഗം അവിടുന്ന് ദോശയാക്കിയിട്ട് ഇതിലോട്ടിട്ടിട്ട് ൊണ്ട് കൊടുക്കണം അപ്പൊ അവിടെ ആ ആ ദിവസമാണ് ആ ഫസ്റ്റ് ദിവസാണ് വിഷ്ണു ശൈശങ്കർ സാറിന്റെ ശരിക്കും ഉള്ള ആ മുഖം നമ്മള് കാണുന്നത് എന്ത് ദേഷ്യം പറയും ഓട്ടവും ചാട്ടവും ഭയങ്കര ദേഷ്യായിരുന്നു ആ ഒരു ദിവസം മാത്രം ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അതൊക്കെ എല്ലാ ദിവസവും അപ്പം ആ സിനിമയിൽ ഒരു മെജോറിറ്റി ഓഫ് പോർഷൻ ഒരു ട്രാവലുണ്ട് കെ എസ് ആർ ടി സി വൺ ബസ്സിൽ ഒരു ട്രാവലുണ്ട് അപ്പം ആ സമയത്ത് അത് ആ ബസ്സിൽ ഷൂട്ട് ചെയ്ത എന്തെങ്കിലും മൊമെൻറ്സ് ഓർമ്മയുണ്ടോ അത് എനിക്കൊന്നും ആദ്യം ആ സീനിലാണ് ഉണ്ണിച്ചേട്ടനെ റിവീൽ ചെയ്യുന്നത് ആ സീനിലല്ലേ ഉണ്ണിച്ചേട്ടൻ കയറി വരുന്നത് അതുവരെ നിങ്ങളും ഷരഡി ചേട്ടനും അവരൊക്കെ വരുന്ന ഒരു സീനിൽ നിന്ന് ഉണ്ണിച്ചേട്ടൻ്റെ എൻട്രി വരുന്നത് ആ സീനിലല്ലേ നല്ല രസമായിരുന്നു അത് സത്യം പറഞ്ഞാൽ ബസ്സിൽ നമ്മൾ പോവാത്ത സ്ഥലം ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാല് ഈ ബസ്സിങ്ങനെ ഇങ്ങനെ പോകൊണ്ടിരിക്കയാണ് നമ്മൾ ബസ് നിർത്താനൊന്നും പറയുന്നില്ല ആദ്യ ദിവസമാണോ ബസ്സിലത്തെ ഇങ്ങനെ പൊയ്ക്ക് പോകൊണ്ടിരിക്കയാണ് നിർത്തലോ ഒന്നുമില്ല അതിനിടെ ആക്ഷൻ പറയും കട്ട് പറയും ലൈറ്റിനീ മാണ്ട് അങ്ങനെ ഇല്ലേ അത് രണ്ട് മൂന്ന് സീറ്റൊക്കെ അവർ ഒഴിവാക്കി ലൈറ്റൊക്കെ വെക്കാൻ സ്ഥലമില്ലാതെ അങ്ങനെ ഇതിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കാണ് ഈ ചേട്ടന് ഒന്നും മനസ്സിലാവണില്ല ഡ്രൈവറായിട്ട് ആ ആ സ്ഥലത്താളല്ലാന്നാണ് എനിക്ക് തോന്നണേ പോണു എവിടെയോ എത്തി സ്ഥലം ഏതാണെന്ന ഇങ്ങനെ പോയി ഇങ്ങനെ പോയി പോയി ലാസ്റ്റ് ഒരു സ്ഥലം എത്തുമ്പോ ശ്മശാനാണ് ആ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു വളമാണ് ഇവിടെ ശ്മശാനം ഇവിടെ ഒരു പള്ളി ഇവിടെ ഇരിക്കുമ്പോ അവിടെ ഫുള്ള് ആണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല പറ്റത്തില്ല ബാക്കിലോട്ട് പോവാനും പണിയാണ് ബാക്കിലും രണ്ടു മൂന്ന് ബൈക്കും ഒക്കെ ഉണ്ട് പിന്നെ ഉള്ളത് ഈ ശ്മശാനത്തിന്റെ ആ പള്ളിയിലൂടെ ആ ഒരു വഴിയാണ് അപ്പൊ ബസ് മാക്സിമം ഇവിടം വരെ എത്തി നമ്മളെങ്ങനെയല്ലോ റിസ്ക് എടുത്ത് ഇത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നതാ ആ ടൈമില് ബാക്കിലത്തെ ലൈറ്റ് കൂട്ടി നേരെ കൊണ്ടുപോയിട്ട് പോസ്റ്റിന് അടിച്ച് ലൈറ്റ് കൂട്ടി അങ്ങനെ എങ്ങനെയൊക്കെയോ വളയ്ക്കാൻ നോക്കുമ്പോഴേക്കും വണ്ടി പിന്നെ മൂവ് ആവുന്നില്ല ഫുള്ള് ബ്ലോക്ക് അവസാനം എണ്ണിയും ദേവുവിനേം ഉണ്ണി ചാട്ടനിയും ഡയറക്ടറിനെയും റൈറ്ററിനെയും അഭിലാഷ് ചട്ണിയും ഉണ്ണി വിഷ്ണു ചട്നിയും നമ്മളെല്ലാവരും ഇറക്കി ഇറക്കിയിട്ട് വേറെ വണ്ടി വിളിച്ചു എന്നിട്ട് അവർ നമ്മളെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി അതിനുശേഷം ബസ് എടുക്കാൻ കുറേ ടൈം എടുത്തു പിന്നെ അതിന് ശേഷമുള്ള എല്ലാ ദിവസവും എവിടെയെങ്കിലും പോയിട്ട് ആക്ഷൻ പറയും മുതൽ കട്ട് വരെ ഓടിച്ചു പോവും പിന്നെ അവിടെ നിർത്തും കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അവിടെ സൈഡാക്കും അത് കഴിഞ്ഞിട്ട് അടുത്ത സീൻ എടുക്കും ഇതാക്കും ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ലാന്ന് പറയും വീണ്ടും കൊടുക്കും അതുകൂടാതെ ഇപ്പം ഈ ഇപ്പൊ അതിനുശേഷം ഈ ബസ് പോകുമ്പോൾ ബസ്സിന്റെ പുറകെ കുറെ വണ്ടികളും വരും എന്തെങ്കിലും പറ്റിയാൽ നമ്മളെ കൊണ്ടുപോകണമല്ലോ അതിനും വണ്ടി വരും ഇപ്പം ഈ പറഞ്ഞ മാണിപ്പുറം കഴിഞ്ഞിട്ട് രണ്ടാമതും അവരുടെ കൂടെ തന്നെ അടുത്ത പടം ചെയ്യാൻ പോകണം സുമതി വള എത്രമാത്രം എക്സൈറ്റഡ് ആണ് അവരോട് പിന്നെയും അവരുടെ ടീമിൽ വർക്ക് ചെയ്യാൻ പോകുന്നത് നല്ല രസാണല്ലോ മുമ്പ് കണ്ടവരെന്നെ വീണ്ടും കാണുന്നു വീണ്ടും നമ്മൾ അവരുടെ കൂടെ തന്നെ ഇതിന് വരുന്നു രസാണല്ലോ അത് കണ്ടവരൊക്കെ ഇനി വീണ്ടും കാണാൻ പോവാണ് അപ്പം നാഷണൽ അവാർഡൊക്കെ കിട്ടി കഴിയുമ്പോൾ വീട്ടിലും നാട്ടുകാരുടെ ഒക്കെ സ്കൂളിലൊക്കെ ഉള്ള റെസ്പോൺസ് എങ്ങനെയാണ് കുറെ പേര് വിളിച്ചു ഫ്രണ്ട്സ് വിളിച്ചു നാട്ടുകാരൊക്കെ വീട്ടിൽ വന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു ഫ്രണ്ട്സ് വിളിച്ച് കൺഗ്രാചുലേഷൻസ് തരണു മിസ്സുമാരെ വിളിച്ചു ഒരു രസമായിരുന്നു ഇന്നലെ ഇന്നലെയല്ല മേനെ ഞാൻ നടന്നു തോന്നുന്നു കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല സന്തോഷത്തിലൊന്നും ഓർമ്മയില്ല അങ്ങനെ അപ്പം അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ പോയായിരുന്നു ഈ അവാർഡ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ പോകാൻ പറ്റിയായിരുന്നു അവാർഡ് അനൗൺസ് ചെയ്തതിന് ശേഷം ഇല്ല ഞാൻ പോയിട്ടില്ല ഫ്രൈഡേ ആണ് അനൗൺസ് ചെയ്തത് സാറ്റർഡേ ഉണ്ടായിരുന്നില്ല സ്കൂൾ ഉണ്ടായിരുന്നില്ല അവിടെ പി എസ് സി എക്സാം അടക്കുന്നതുകൊണ്ട് സ്കൂളുണ്ടായിരുന്നില്ല പിന്നെ സാറ്റർഡേ സൺഡേ ഇല്ല അപ്പോൾ സൺഡേ ഫ്രൈഡേ വൈകുന്നേരം ഞാൻ വിട്ടു ഫ്രൈഡേ വൈകുന്നേരം ഞാൻ ഇങ്ങോട്ട് വിട്ടു അന്ന് ഓഡിയോ ലോഞ്ചിൻ്റെ മമ്മൂക്കെ വിളിച്ചപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് പോലെ തന്നെയാണ് ഇന്നും ഇപ്പോൾ ശ്രീ ശ്രീപദ് ഇരിക്കുന്നത് കാരണം മമ്മൂക്കെ കാണാൻ പോകണം അപ്പം ഇത് വിളിച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു മലയാളത്തിൽ ഒരു മികച്ച ഏറ്റവും മെഗാസ്റ്റാർ ആയിട്ടുള്ള ഒരാൾ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു ഉത്തരവാദിത്വവും ഡിഫറെൻ്റാണ് അല്ലേ അപ്പം മമ്മൂക്ക വിളിച്ചപ്പം ഇതാ ഇപ്പം കാണാൻ വേണ്ടി പോവുക എന്താണ് ശ്രീപതിൻ്റെ മനസ്സിലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് മമ്മൂക്ക എന്ന് പറഞ്ഞാൽ എനിക്ക് അവാർഡ് കിട്ടിയതിന് തുല്യാണ് മമ്മൂക്കനെ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാരണം മമ്മൂക്ക തന്നെ ഒന്നും എനിക്ക് എത്ര കണ്ടാലും മടുക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് എന്ത് പറയണമെന്നറിയില്ല ഇന്നിനിപ്പം മമ്മൂക്കനെ പോയി കാണണം സംസാരിക്കണം ഫോട്ടോ എടുക്കണം ഞാനെൻ്റെ വീട്ടിൽ ഫ്രെയിം ചെയ്തേക്കാം മമ്മുക്കയുടെ ഇത് നമ്മളിപ്പോൾ പറയുമല്ലോ നമുക്കിപ്പോൾ കാണാൻ പോവാണ് ഈ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അപ്പം മമ്മൂക്കയുടെ കൂടെ ഒരു ഒരു പടം അഭിനയിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ അത് മമ്മ ആരുടെ പറഞ്ഞിട്ടുണ്ടോ ഒരുപാട് പ്രാവശ്യം തോന്നിയിട്ടുണ്ട് അച്ഛൻ്റെ അടുത്ത് അമ്മയുണ്ട് അമ്മയുടെടുത്ത് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അച്ചാച്ചടുത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാ മിക്ക ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം പോയിട്ട് മമ്മൂക്കയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കയുടെ അടുത്ത് കാണാൻ പോകുമ്പോ മമ്മൂക്ക ചോദിച്ചായിരുന്നു അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു ഞാൻ മമ്മൂക്കയുടെ എനിക്ക് മമ്മൂക്ക മമ്മൂക്ക നോക്ക പറഞ്ഞിട്ടങ്ങ് വിട്ടു എനിക്ക് വിശ്വസിക്കാം ചിലപ്പോൾ വിളിക്കാം വിളിക്കുകയായിരിക്കും ഇപ്പം പറഞ്ഞാലും ഇപ്പം ഒരു നാഷണൽ അവാർഡ് കിട്ടുന്നതിനെക്കാട്ടിലും ഒത്തിരി മേലെയാണ് മമ്മൂക്ക എന്നൊരു ഒരു വലിയ ആക്ടർ മോൻക്ക് ഒരു അപ്രിസിയേഷൻ ഒക്കെ അപ്പം ഇതുപോലെ ഒത്തിരി ഒത്തിരി അപ്രീസിയേഷൻ കിട്ടട്ടെ നല്ല നല്ല സിനിമകളിൽ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടട്ടെ അപ്പം ശ്രീപദ് എന്താണ് അവസാനമായിട്ട് പ്രേക്ഷകരോട് പറയാനുള്ളത് എനിക്ക് ആദ്യം തന്നെ അവരോട് നന്ദി പറയാനുണ്ട് കാരണം അവർ മാളികപ്പുറം സിനിമ കണ്ടുകൊണ്ടാണ് അത് ഹിറ്റായത് അങ്ങനെയാണ് എനിക്കിപ്പോൾ ഈ അവാർഡ് കിട്ടുന്നത് പ്രേക്ഷകരോട് മാത്രമല്ല എനിക്ക് അഭിലാഷ് ആ ഫുൾ ക്രൂവിനോട് തന്നെ എനിക്ക് നന്ദി പറയാനുണ്ട് അവർ എൻ്റെ സിനിമയിൽ സെലക്ട് ചെയ്തത് ഏറ്റവും പ്രധാനമായിട്ട് ഷംസു ചേട്ടൻ പുള്ളിയാണ് എന്നെ ഈ സിനിമയിലോട്ട് സജസ്റ്റ് ചെയ്തത് പുള്ളിനോട് കാരണം ആള് വിളിക്കാതെ എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ലായിരുന്നു ഞാൻ സെലക്ട് ആവില്ലായിരുന്നു പിന്നെ എനിക്ക് സിനിമയിൽ കയറാൻ പറ്റില്ലായിരുന്നു ഹിറ്റാവില്ലായിരുന്നു സന്തോഷമുണ്ട് പിന്നെ എന്തായാലും അവരിനി പ്രേക്ഷകരീ എൻ്റെ ഇത്രയും നാളത്തെ എൻ്റെ സിനിമകളിലൊക്കെ സപ്പോർട്ട് ചെയ്തതുപോലെ ും സപ്പോർട്ട് ചെയ്യണം അപ്പം എല്ലാവിധ ആശംസകളും ശ്രീപദ് ഒത്തിരി ഒത്തിരി സിനിമകളിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിക്കട്ടെ ഇതുപോലെ ഒത്തിരി ഒത്തിരി അവാർഡുകൾ താങ്ക്സ് എന്റർടൈൻമെന്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ശ്രീപദിനെ തേടി എത്തിട്ടെ സബ്സ്ക്രൈബ് ചെയ്യുക